പ്രവർത്തകരെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യുമ്പോൾ ജനാധിപത്യത്തിന് സാർ കേരളത്തിന്റെ നിയമവ്യവസ്ഥയെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരികയാണ് സാർ. ലക്ഷക്കണക്കിന് പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് സാർ എ കെ ജി സെന്റർ. സാർ ഇവർ എ കെ ജിയെ പഠിക്കണം. സാർ ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ എ കെ ജി പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി വണങ്ങി പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ച കോൺഗ്രസ് ആയിരുന്നു അന്നത്തെ കോൺഗ്രസ്. സാർ എ കെ ജി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം പൂർണമായും കേട്ടിരുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സാർ അങ്ങനെ ആകണം സാർ കോൺഗ്രസ്, അതാകണം സാർ കോൺഗ്രസ്. നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് പറ്റി കോൺഗ്രസ്? നിങ്ങൾക്ക് ഞങ്ങളോട് ജലസിയാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് ചില അസൂയയും പുന്നായ്മയും നെഗ്ലിജൻസ് ആയി മാറുന്നു സാർ, നെഗ്ലിജൻസ് ആയി മാറുകയാണ് ഇവര്. സാർ ഇവർ ഒരിക്കലും നന്നാവത്തില്ല സാർ. യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ 5 വർഷക്കാലം യു ഡി എഫ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അഴുക്ക് ചാലികളാൽ അഴിമതിയാൽ മുങ്ങിക്കുളിച്ചിരുന്ന ആ കൊച്ചു കേരളത്തെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ചെറിയ പൊട്ടായി കിടക്കുന്ന കേരളത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടാക്കി മാറ്റിയ സഖാവ് പിണറായി വിജയനാണ് സാർ കുറ്റക്കാരൻ. കോൺഗ്രസ് പറയണം സാർ, സാർ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനമെന്ന് അറിയപ്പെടുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായി മാറുന്ന ഈ കൊച്ചു കേരളത്തെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കപ്പോ രണ്ടാമത് തവണയും ഭരണം കിട്ടിയപ്പോ നിങ്ങൾ വിളറിപൂണ്ട് നടക്കുകയാണ്, നിങ്ങൾക്ക് വിളറിപൂണ്ട് നടക്കുകയാണ്, നിങ്ങൾക്ക് അന്ധച്ഛിദ്രം ബാധിച്ചു. നിങ്ങള് ഞാൻ പറയുന്ന തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിന്റെ പേരെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, അവിടെ പോയി ചികിത്സിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രോഗം ഭേദമാകും. അല്ലെങ്കിൽ 16th കേരള നിയമസഭയിൽ അപ്പുറത്തിരിക്കാൻ കോൺഗ്രസ്സുകാർ കാണില്ല സാർ, അപ്പുറത്ത് വേറെ പാർട്ടിക്കാർ വരും സാർ. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പോക്ക് കാണുമ്പോ അതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സാർ നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല സാർ. നിങ്ങൾ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സാർ പ്രതിപക്ഷത്തിൽ കുറച്ച് സീറ്റ് മാറ്റിയിട്ടുണ്ട്, ആ സീറ്റ് ഫില്ല് ചെയ്യാൻ പോലും ഇപ്പൊ അവർക്ക് കഴിയുന്നില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നിങ്ങൾ ജയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എന്തും കാട്ടിക്കൂട്ടാമെന്നുള്ള നിങ്ങളുടെ ചില വ്യാമോണ്ടല്ലോ, ആ വ്യാമോന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേര് നടക്കില്ല സാർ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പ്രൊട്ടക്റ്റ്യും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നിങ്ങൾ അടച്ചാക്ഷേപിച്ചാൽ പകരം ഞങ്ങൾ ചോദിക്കും സാർ. അതിനുള്ള ശക്തിയുണ്ട് സാർ, അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് സാർ. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങളെ ആരും ഓലപ്പാമ്പ് കാട്ടി വരട്ടാൻ നോക്കണ്ട സാർ. ഞങ്ങൾ ആ രീതിയിൽ സമാധാനത്തോടും ശാന്തിയോടും കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. കോൺഗ്രസിന് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു സാർ പണ്ട് കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും പൊതുജനങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളും ഞങ്ങളുടെ നെഞ്ചത്ത് കൈപിടിച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു അതാണ് കോൺഗ്രസ്. ഇപ്പൊ എന്താണ് സാർ കോൺഗ്രസ്? അഴുക്ക് ചാലികളിൽ ഒരു സ്വപ്നയുടെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഉമ്മാക്കി കാണിക്കുകയാണോ? അങ്ങനെയൊന്നും ഉമ്മാക്കി കാണിക്കാൻ ശ്രമിക്കണ്ട സാർ. സാർ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2nd സർക്കാർ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കും സാർ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ നിങ്ങൾ ഒരു കോപ്പും ചെയ്യില്ല സാർ. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയാ പറഞ്ഞ്, അത് ചീത്തയൊന്നുമില്ല സാർ. കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഉച്ചരിച്ച്. നിങ്ങൾ ഞങ്ങളെയൊന്നും വരട്ടണ്ട സാർ, അങ്ങനെ വരട്ടാൻ നിങ്ങൾ നോക്കണ്ട. പ്രതിപക്ഷമേ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമായി മാറുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വെപ്രാളം ഉണ്ടാകുന്നത് സാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഇവിടെ മണിയാശാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എ കെ എസ് സെന്ററിനെ ആക്രമിക്കാൻ നിങ്ങൾ ആളിനെ പറഞ്ഞതായിരിക്കും എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുകയാണ്. അറസ്റ്റ് ചെയ്യും സാർ, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, ഒരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ
അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിൽ അടയ്ക്കും സാർ. ഒരു സംശയം വേണ്ട സാർ, അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ, ലക്ഷക്കണക്കിന് യുവാക്കളുടെ, കേരളത്തിന്റെ ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു.